നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും ഈ ആൾത്താരയോട് ചേർത്ത് വയ്ക്കാം നമ്മളിന്ന് മംഗളവാർത്താക്കാലം ആരംഭിക്കുന്നു പുതിയ ആരാധന മത്സരത്തിൻ്റെ ഈ ആരംഭം സദ്വാർത്തയുടേതാകുവാൻ നമുക്ക് ദൈവത്തോട് കൂടെയാവാം നമ്മുടെ മാതാപിതാക്കളെയും ജീവിത ബന്ധങ്ങളെയും ഇന്നിൻ്റെ എല്ലാ നിയമങ്ങളെയും ആത്മാർത്ഥമായി നമുക്ക് ഈ അൾത്താലയിൽ ചേർത്ത് വെച്ച് സൈക്ലോൺ ദുരന്തം സങ്കടത്തിലാക്കിയ എല്ലാ കുടുംബങ്ങളെയും അതിൻ്റെ ഭീതിയിലായിരിക്കുന്നവരെയുമൊക്കെ നമുക്കിന്ന് ഈ ബലിയോട് ചേർത്ത് ദൈവത്തിൻ്റെ കൃപയ്ക്കുമേൽ നമ്മളെ ഓരോരുത്തരെയും ഫലമേൽപ്പിക്കാം ിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം അനുരഞ്ചിതരായിത്തീർനീടാ നവമൊരു പീഠമൊരു കീട അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആ മേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ആ മേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേം അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനസുർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ പുത്രനായ മിസ്സി അതൻ്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു വിശുകായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമിതപ്പെടുത്തി ദേവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിന് രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും ഇടയാകട്ടെ സകലത്തിൻ്റെയും നാഥായ നയിക്കും ആമേ

മങ്ങേ വാഴ്ത്തും ഞാൻ നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സുസ്ഥ്യനുമെന്നും അനവദ്യൻ മമനാഥാദിൻ മഹിമക്കളവിൽ അറിവു ഞാൻ ുംവ കർമ്മങ്ങൾ വിവരിക്കും സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു സകലത്തിൻ്റെയും നാഥായെന്നേക്കും ആമേൻ സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ നാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു അക്ഷയം ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻ്റെ കർത്താവെ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥായും ആമേൻ ശബ്ദമുയർത്തി പാടിടുവിൻ സർവരുമൊന്നായി പാടിടുവിൻ എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശാ പരിപാവനാം നിൻ നിൻകൃപങ്ങൾ കേണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുദ്ർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനേഴാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറായിയെ ഇനി മേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്ന് ഞാൻ നിനക്കൊരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും അപ്പോൾ അബ്രഹാം കമിഴ്ന്ന് വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സ് തികഞ്ഞവന് കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറെത്തിയ സാറായി ഇനി പ്രസവിക്കുമോ അബ്രാഹാം ദൈവത്തോട് പറഞ്ഞു ഇസ്മായിൽ അങ്ങയുടെ തിരുമുൻപിൽ ജീവിച്ചിരുന്നാൽ മതി ദൈവം അരുൾ ചെയ്തു നിന്റെ ഭാര്യ സാറ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്ന് വിളിക്കണം അവനുമായും അവൻ്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടുമ്പടി സ്ഥാപിക്കും ഇസ്മായിലിനു വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാൻ അവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്ക് പിതാവായിരിക്കും അവനിൽ നിന്ന് ഞാൻ ഒരു വലിയ ജനതയെ പുറപ്പെടുവിക്കും എന്നാൽ സാറായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞ് ദൈവം അവനെ വിട്ടുപോയി ദൈവമായ കർത്താവിന് സ്തുതി നമുക്ക് ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലം അണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കെഴുതലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ആറാം അധ്യായം നാല് വരെയുള്ള തിരവചനങ്ങൾ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കും ഭാര്യമാരെ നിങ്ങൾ കർത്താവിൻ എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളകരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനു വേണ്ടിയാണ് അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്തെന്നാൽ നാം അവന്റെ ശരീരത്തെ അവയവങ്ങളാണ് ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും ഇതൊരു വലിയ രഹസ്യമാണ് സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത് ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവുന്നതിന് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവരെ കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം സമാധാനം നിങ്ങളോടു കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ ലൂക്ക അറിയിച്ചാൽ നമ്മുടെ കർത്താവീശുസിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ സ്തുതി എറോദോ സ്യൂതയ രാജാവായിരുന്ന കാലത്ത് അബിയായുടെ ഗണത്തിൽ സക്കറിയായെന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അഹ്റോൻ്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്തായിരുന്നു അവൻ്റെ ഭാര്യ അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധമനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തൻ്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കുവാൻ സക്കറിയാക്കി കുറി വീണു ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവനും വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സക്കറിയ ഭയപ്പെടേണ്ട നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിൻ്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദ സന്തുഷ്ടിയുമുണ്ടാവും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റു ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൾ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരികെ അവൻ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടുവാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും സക്രിയ ദൂതനോട് ചോദിച്ചു ഞാനിത് അറിയും ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ഗബ്രിയേലാണ് നിന്നോട് സംസാരിക്കുവാനും സന്തോഷകരമായ വാർത്ത തന്നെ അറിയിക്കുവാനും ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സക്കറിയായി കത്ത് നിൽക്കുകയായിരുന്നു ദൈവാലയത്തിൽ അവൻ പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിനെ സക്കറിയാക്കി കഴിഞ്ഞില്ല ദൈവാലയത്തിൽ വച്ച് അവന് ദർശനമുണ്ടായി എന്നവർ മനസ്സിലാക്കി അവൻ അവരോട് കാണിക്കുകയും ഊമനായി കഴിയുകയും ചെയ്തു തൻ്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് മടങ്ങി താമസിയാതെ അവൻ്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ച് മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കി കളയുവാൻ കർത്താവെന്നെ കടാക്ഷിച്ച് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നു നമ്മുടെ കർത്താവായ സ്തുതി കർത്താവായോലേറെ സ്നേഹമുള്ളവരെ മംഗളവാർത്താക്കാലം ഇന്ന് ആരംഭിക്കുന്നു ഒരുപാട് പ്രതീക്ഷയുടെയും കാത്തിരിപ്പിൻ്റെയും ഒക്കെ ഫലമാണ് മംഗളവാർത്ത നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സദ്വാർത്തയാകുവാൻ മംഗളവാർത്തയാകുവാൻ നമുക്ക് ഇന്ന് പരിശ്രമിക്കാം സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിച്ചത് സക്കറിയായേയും എസവത്തിനേയും കുറിച്ചാണ് ദീർഘനാളായിട്ടുള്ള അവരുടെ പ്രാർത്ഥന ഒരുപാട് വർഷമായ പ്രാർത്ഥന വാർദ്ധക്യമായെന്ന് എടുത്തു പറയുന്നുണ്ട് പ്രായം കവിഞ്ഞൂരുമാണ് എന്നിട്ടും ഒരു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ദൈവസന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹമാകുമെന്ന വലിയ സാക്ഷ്യമാണ് വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിച്ചത് മനസ്സ് മനസ്സുമടിക്കാതെ അസാധ്യമായതുപോലും സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ മംഗളകരമായി മാറുവാനും നാം കേൾക്കുന്ന വാർത്തകളൊക്കെ ആനന്ദകരമാകുവാനും മംഗള വാർത്തയാകുവാനും നമുക്ക് ദൈവത്തോട് കൂടെയാവാം നീതിനിഷ്ഠരായിരുന്നു അവർ ദൈവത്തോട് മറുതെലിക്കുകയോ പിറുപിറക്കുകയോ ചെയ്തിട്ടില്ല ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ടും നന്മയായിട്ട് ജീവിച്ചിട്ടും നീ തരാത്തത് കൊണ്ട് പരിഭവം പോലും കാണിച്ചിട്ടില്ല എന്നും ദൈവസന്നദ്ധിയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഈ കുടുംബം മനസ്സ് കാണിച്ചത് കൊണ്ട് അവർക്ക് അനുഗ്രഹമായിട്ട് മാറി നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്ന പാഠമെന്ന് പറയുക മനസ്സുമടിക്കുമ്പോഴും വീണ്ടും പ്രാർത്ഥിക്കുവാനുള്ള ഒരു ധൈര്യം നമുക്ക് ഉണ്ടാവണമെന്നാണ് ദൈവത്തിൻ്റെ സമയവും ഹിതങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം നമ്മുടെ സ്വപ്നങ്ങളും ചിന്തകളൊന്നുമല്ല ദൈവികമായ പദ്ധതികൾ നിനക്ക് സംഭവിക്കുമ്പോഴൊക്കെ അത് നന്മയായിരിക്കും യോഹനാനെക്കുറിച്ചുള്ള വലിയ ബോധ്യങ്ങൾ അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ എപ്പോഴാണോ ഈ ഭൂമിക്ക് ആവശ്യമായിരുന്നത് ആ കുടുംബത്തിന് ആവശ്യമായിരുന്നത് അപ്പോഴാണ് നിയമം ഇടപെടുന്നതും കൃത്യസമയത്ത് യോഹനാനെ കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ നിയമം അനുഗ്രഹമാക്കി മാറ്റുന്നു നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകുമ്പോൾ കുറവുകളുണ്ടാകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സൂക്ഷിച്ച പോലെ മാനക്കേടിന് കാരണമായ പലതും ഉണ്ടാകുമ്പോഴും ഈ ശരണപ്പെടുക ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ എനിക്ക് അനുഗ്രഹമാണ് മനസ്സും അടിക്കാൻ വേണ്ടിയല്ല കേട്ടോ ധൈര്യപ്പെടാൻ വേണ്ടിയാണ് ജീവിതത്തിലെ സംഘർഷാവസ്ഥകളെയും സന്നിഗ്ധാവസ്ഥകളെയും ഒക്കെ അതിൻ്റെ കൂടെ കൊണ്ട് അതിൻ്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവം നൽകുന്ന ഓരോ ഇടങ്ങളും കടന്നു ഇടങ്ങളെയൊക്കെ അനുഗ്രഹമാക്കുവാൻ ധൈര്യപൂർവ്വം അതിനെ തരണം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് തരണമെന്നാവട്ടെ ഇന്നിൻ്റെ പ്രാർത്ഥന നിൻ്റെ ചിന്താഗതിക്ക് അപ്പുറത്തേക്കുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത് ദൈവത്തിൻ്റെ ഹിതങ്ങൾ നമ്മിലേക്ക് ഭവിക്കപ്പെടട്ടെ പ്രാർത്ഥിക്കാം നിരന്തരം വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം ഇവരാരും ദൈവത്തിൽ നിന്ന് പോയില്ല കൊറോണ കാലത്ത് പലരും ചോദിക്കുന്നത് കേട്ടു സഭ എവിടെയാണ് ധ്യാന ഗുരുക്കന്മാർ എവിടെയാണ് രോഗശാന്തികൾ എവിടെയാണെന്നൊക്കെയല്ലേ നൈമിഷ്ടികവുമായ ചില കുറവുകൾ ഉണ്ടാകുമ്പോൾ കിട്ടുന്ന പാഠങ്ങളെയൊക്കെ പഠിക്കുവാനായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഇന്നു വരെയും നീ നൽകിയ നന്മകളെ നിനക്ക് അനുഭവിക്കുവാനായിട്ട് നന്ദിപൂർവ്വം അനുഭവിക്കുവാൻ സാധ്യമാകുന്നുണ്ടെന്നൊരു ചോദ്യവും സഭ ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നിനക്ക് അനുഗ്രഹമായിരുന്നു അല്ലേ കഴിഞ്ഞ വർഷം വരെയും വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയും നാളും കാത്തുപോരുള്ള ജീവിതത്തിൽ നീ നന്ദിയൊരു ഓർത്തായിരുന്നു ഒരു സംഘർഷാവസ്ഥ വന്നപ്പോഴത്തേക്ക് നാം ഒക്കെ പരിതപിക്കുന്നു കുറ്റപ്പെടുത്തുന്നു നമ്മുടേതായ ഭാഷയിൽ സ്വഭാവത്തിലെ ഇടങ്ങളിലൊക്കെ നാം അത് പ്രകടമാക്കുന്നുമുണ്ട് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം നമ്മളോട് തന്നെ ഇന്നു വരെയും നിന്നെ കാത്തുപരിപാട് ദൈവത്തിനെ നന്ദിയോടുകൂടെ കാണുവാനായിട്ട് മനസ്സ് കാണിച്ചിട്ടുണ്ടോ ശരണപ്പെടാം ക്രിസ്തുവിൽ ദൈവത്തിൽ എല്ലായ്പ്പോഴും നിനക്ക് ആശ്വാസം ദൈവാലയവും ദൈവസന്നിധി തന്നെയാണ് സക്കറിയ ഇത്രമാത്രം ദുഃഖമുണ്ടായിട്ടും ശപിക്കപ്പെട്ട ജന്മവുമായി ജനം പറഞ്ഞിട്ടും ദൈവസന്നിധി അവൻ അവൻ്റെ കർമ്മങ്ങൾ ഏറ്റവും നന്മയിൽ ചെയ്തുകൊണ്ട് വിശ്വസ്താപൂർവ്വം നീതിയോടുകൂടെ ചെയ്യുവാൻ ആ കുടുംബം മനസ്സ് കാണിച്ചത് കൊണ്ട് അവർക്ക് അനുഗ്രഹമായും നമുക്കും ദൈവത്തോട് കൂടെ ആവാം എല്ലാ കുറവുകളെയും ദൈവത്തോട് ചേർത്ത് വെച്ച് നമുക്ക് ഈ ദിനം അനുഗ്രഹമാക്കാം വരും ദിവസങ്ങളൊക്കെ നോയിമ്പിൻ്റെ ദിവസങ്ങളാണ് ഒരുക്ക ദിവസങ്ങളാണ് തിരുപ്പിറവിക്ക് ഒരുങ്ങുമ്പോൾ ആത്മാർത്ഥമായി മനസ്സും ശരീരവും ഒക്കെ നിർമ്മലതയുടെ ആകട്ടെ അതിനും എടുത്തു പറയുന്നുണ്ട് പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കൊക്കെ ചേർക്കുവാനാണ് സ്നാപകം വന്നതെന്നും നമ്മുടെ കുടുംബങ്ങളിൽ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഈ ഒരു അടുപ്പമുണ്ടാവണം സുതാര്യതയുണ്ടാവണം മാതാപിതാക്കൾ തമ്മിൽ തമ്മിൽ മക്കളോട് കൂടെ ആയിരിക്കുമ്പോൾ കൂടപ്പിറപ്പുകളാകുമ്പം ഇടവകയിലാകുമ്പം സമൂഹത്തിലാകുമ്പോഴൊക്കെ അടുപ്പ് ഒരുമയൊക്കെ ഉണ്ടാകുവാൻ നമുക്ക് ഈ നോയമ്പ് കാലം ഈ ആഗമനകാലം അനുഗ്രഹമാക്കാം മംഗളവാർത്തയുടെ വലിയ ആസ്വാദകരായി അത് കൊടുക്കുന്നവരും സ്വീകരിക്കുന്നവരും ഒക്കെയായി മാറുവാൻ നമ്മളെ യോഗ്യരാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നോയമ്പ് ഇറച്ചിയും മീനും മാത്രം ഒഴിവാക്കുന്നൊന്നുമല്ല കേട്ടോ മനസ്സിൻ്റെ കോണിൽ ഇടം കൊടുക്കുക മറ്റുള്ളവർക്ക് ക്രിസ്തു നിലയ്ക്ക് വരാൻ ആഗ്രഹിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഇടം കൊടുത്തുകൊണ്ട് നാം ഓരോരുത്തരും സദ്വാർത്തയായിട്ട് മാറട്ടെ സങ്കടങ്ങൾക്കപ്പുറത്ത് ക്രിസ്തുവിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഈ ആൾക്കാരോട് ചേർത്ത് വയ്ക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളെയും നമ്മുടെ ഒക്കെ ഈശോട് ചേർത്ത് വയ്ക്കാം ഈ അപ്പവും വീഞ്ഞും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുവാൻ ആത്മാർത്ഥമായി നമ്മുടെ സങ്കടങ്ങളെയും ഭവനത്തിൻ്റെ ഒക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യമായ ഈശോയെ ഞങ്ങളുടെ പ്രിയ മാതാപിതാക്കളെ ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കൂടപ്പറപ്പുകൾ ഇന്നുവരെയും അവിടെ നൽകിയ എല്ലാ നന്മകളെയും ഓർക്കുന്നു ഒരുപാട് നന്മയുണ്ടായിട്ടും ചിലപ്പോഴൊക്കെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ പരിതപിക്കാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് പ്രാർത്ഥന നിർത്തുകയാണെന്ന് തോന്നുന്ന അനുഭവങ്ങളുമൊക്കെ ഉണ്ടാവാറുണ്ട് അവിടെയൊക്കെ നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് ധാരാളമായിട്ട് ചൊരിയണമേ കർത്താവായ ദൈവമയത്തെ കഴിഞ്ഞ പ്രത്യേകി ആശയോടുകൂടെ അങ്ങയുടെ തിരുക്കുമാറിൻ്റെ പിറവിത്തിരുനാൾ ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങയ്ക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശുഹായ്ക്ക് വഴിയൊരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും തൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത് മിശുക തൻ്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ കൽപ്പനയനുസരിച്ച് മിശുകായ രണ്ടാമത്തെ ആഗമനം വരെ അവിടുത്തെ വിശുദ്ധ പീഠത്തിന്മേൽ ചിതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവിക ആരകം സ്വീകരിക്കപ്പെടുന്നു അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവൻ ശ്രദ്ധയും മാതാവകന്യ മറിയത്തിൻ്റെയും നീതിമാനായ മാറിയ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കലുണ്ടാകട്ടെ മുതൽ എന്നേക്കും ആമേൻ ദൈവപുത്രൻ്റെ സ്നേഹന്മാരെ ഏകജാതൻ്റെ സ്നേഹിതരെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ ദൈവജനമെല്ലാം ആമേനാമേനൊന്ന് ഉദ്ഘോഷിക്കട്ടെ വിജയം വെച്ച നീതിമാന്മാരുടെയും മകടൻ ചോടി സാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായമാർ തോമാസ് ലീഹായുടെയും ഓർമ്മ വിശുദ്ധ ബലി വീടത്തിങ്കൽ ഉണ്ടാകട്ടെ ബലവാനായ കർത്താവ് നമ്മോടുകൂടെ നമ്മുടെ രാജാവ് നമ്മോടുകൂടെ നമ്മുടെ ദൈവം നമ്മോടുകൂടെ യാക്കോവിൻ്റെ ദൈവം നമ്മുടെ സഹായം ചെറിയവരും വലിയവരും സുദൃഹമായതിൻ്റെ ഉദ്ധാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശു ഹായ്മത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഋഷ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഏകപുത്രനും സകലത്തിനു മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായി ശമിശിഹ് ആയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് തീർത്ഥന സത്യദൈവവും പിതാവിനോട് കൂടെ ഏകാസത്തയുമാകുന്നു അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യക കന്യകമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ്പലസത്തിൻ്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ മൂന്ന് സുഹൃത്തു നിൽക്കുകയും ചെയ്തു അവിടുന്ന് സൃഗത്തിലേക്ക് എഴുതുന്നില്ല ഈ പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവില് ഞങ്ങൾ വിശ്വസിക്കുന്നു ഏകവും പരിശുദ്ധവും ശ്ലാഘികവും സാർവത്രികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപമോചനത്തിനുള്ള ശരീരത്തിൻ്റെ ഉയർപ്പും ഇത്യാവശ്യം നിങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു ആമേ ആശീർവദിക്കണമേ എൻ്റെ സഹോദര ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് വർഷിച്ച സമൃദ്ധമായ നിങ്ങൾ നന്ദി പറയുന്നു അങ്ങോട്ട് അപേക്ഷിക്കൻ്റെ ഞങ്ങളെ യോഗ്യനാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തനാക്കണമെന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളപേക്ഷിക്കുന്നു ഞങ്ങളങ്ങേക്ക് ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ം നിങ്ങളോടുകൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ സഹോദര രമിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ നമ്മുടെ കർത്താവീശ്ശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും നീ എപ്പോഴും നീക്കും ആമേൻ നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ അബ്രാഹത്തിൻ്റെയും സുഹാഖിൻ്റെ യാക്കോബിൻ്റെയും ദൈവമേ ആരാധ്യനായ രാജാവേ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു അത് ന്യായവും യുക്തവുമാകുന്നു സമാധാനം നമ്മോടുകൂടെ പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരങ്ങയുടെ മഹത്വമേറിയ ഏറിയ ആരാധ്യമായ നാമം എല്ലാ ആധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു അങ്ങു ലോകത്തെയും അതിലുള്ള സകലത്തെയും കന്യവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോ ഒരളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ ആരാധിക്കുന്നു കുമ്പിട്ടാരാധിക്കുന്നു അഗ്നിമേയന്മാരുമരൂപികളുമായ സ്വർഗീയ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു പരിശുദ്ധരും അരൂപികളുമായ ഗ്രോഭന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് ഥനായ അങ്ങക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു ഒന്നായു സ്തുതിഗീതങ്ങൾ പാടുന്നു സ്തുതിഗീതങ്ങൾ പാടുന്നു ദൈവം നി മുഖ്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ ഉന്നതവീഥി ലോശാന സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ധന്യം ഉന്നതവീതിയിലോഷന കർത്താവായ ദൈവമേ സ്വർഗീയ സ്വർഗീഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂണ്ണിനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അർത്ഥമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഠാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു തനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിലപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അൽ ചെയ്തു ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ ആ മേ അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് ീ അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലേ എൻ്റെ രക്തമാകുന്നു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ ഞാൻ നീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ദാസർ നിന്റെ തിരുസന്നത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും ആമേൻ ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ കൃതാവേ ശക്തനായ ദൈവമയ പ്രധാന ആചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാ പോലെത്തിക്കു വേണ്ടിയും ഞങ്ങളുടെ മേലധക്ഷനും പിതാവുമായ മാർ ജോസ് മെത്രാനു വേണ്ടിയും വിശുദ്ധ സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ അത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഢിതരും രോഗികളും ആകുലരുമായുള്ളവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർവിരിഞ്ഞു പോയ സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ഭവനത്തിൻ്റെ നിയോഗങ്ങളിലേക്ക് ദൈവാരൂപിയുടെ കൃപാവരം സംജാതമാകുന്നതിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുറവാന സ്വീകരിക്കണമേ കർത്താവായ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മേലങ്ങയുടെ അഭിഷിക്തന്റെ രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവ ഗണ്യ്യ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർനീയോ സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ ജീവിതകാലം മുഴുവനും അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായിഹായ് അയച്ചുവെന്നും ഭൂപാസികളിൽ എല്ലാവരും അറിയട്ടെ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവുന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ വന്നകന്മാർ വേദപാരംഗതന്മാർ മേത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷകൾ എന്നിവർക്ക് മിശിത മാമോദിസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമ്മല്യത്തിന്റെയും വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചു എന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശമിശു ഗായുടെ പീഡാനുഭവത്തിൻറെയും മരണത്തിന്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു കർത്താവേ നിന്റെ പരിശുദ്ധാത്മാഴുന്നള്ളി വരട്ടെ നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രകൃതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്തെത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു സജീവവും പരിശുദ്ധവും ജീവദായകവുമായ ഇങ്ങടാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും നിയന്നേക്കും ആമേ ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധമെന്നോട് ദയതോന്നണമേ അങ്ങയുടെ കാരുണ്യനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ ഞങ്ങളുടെ കർത്താവ് ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും ദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവേശ്വഹായ നിന്റെ തിരുനാമത്തിന് ശ്രുതിയും നാഥനായ നിന്റെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിനും മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും കർത്താവ് അമൂല്യമായ രക്തം അവിടുത്തെ ജീവദായകമായ ശരീരങ്ങൾ രൂക്ഷം ചെയ്യപ്പെടുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ലാമെ കർത്താവിശ്മ തിരിശരീരം അവിടുത്തെ പാപമോചകവുമായ തിരിശീരം കൊണ്ട് രക്തങ്ങൾ ഘോഷണം ചെയ്യപ്പെടുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തില്ലാമേ ചുതൃഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ പിതാവും പുത്രൻ്റെ പശുദ്ധാത്മാവുമായ മഹത്വമേറിയതിനാധ്യമായ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പൂർത്തീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു കർത്താവായ ദൈവമേ ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളുള്ള പരിശുദ്ധ സഭയ്ക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ രഹസ്യങ്ങൾ വഴി കടങ്ങളുടെ പുറതിയും പാപങ്ങളുടെ മോചനവും ഉയർന്ന ആശയക്കും സ്വർഗത്തിൽ നവമായ ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവ് ഈ ആട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീ എന്നേക്കും ആമേൻ നമ്മുടെ ജീവിതം സദ്വാർത്തയുടെതാകുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം തിരുപ്പിറവിക്ക് ഒരുങ്ങുമ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഉണ്ണിമിഷിഹായെ നീ വന്ന് വസിക്കണമേ പിറവിയെടുക്കണമെന്നാവട്ടെ നമ്മുടെ ഈ ദിനങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ചപ്രകാരം അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങേടത്തിലും മനസ്സൃഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഞങ്ങൾക്കിന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് അപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എന്നേക്കും ആമേൻ സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ കൃപാനാ വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആമേൻ ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേശും ഇഷ്യുരുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലവരിലും സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് ഈശോയെ സ്വീകരിക്കാം നമ്മുടെ സങ്കടങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും നിരവധിയായ പ്രാർത്ഥനകളെയും ഒക്കെ അനുഗ്രഹിക്കുവാൻ അവിടുന്ന് ഇറങ്ങി വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ഞങ്ങൾ രാജ്യത്തെ ലീകൃഷ്ണൻ അടിക്കുകയും ചെയ്തു ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേയ്ക്ക് നന്ദി പറയുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും കർത്താവെ ആശീർവദിക്കണമേ ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും പാപ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ സകലത്തിൻ്റെയും നാഥായും ദൈവസുത പാവനമംഗേ തിരുനാമം പൂജിതമംഗേ സാന്നിധ്യം ലോകത്തിൻ്റെ പ്രകാശം നീ മർത്യകുലത്തിൻ ശരണം നീ സ്തുത്യർഹൻ നീ മിഷിഹായ നിത്യവു മംഗയവാഴ്ത്തും നോ ആമേൻ ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗള നന്മ തെളിക്കും നന്മതെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടുവിൻ രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ ദൈവം വരനിര ചൊരിയട്ടെ ഇപ്പോഴും എപ്പോഴും ആ മേശായിക്ക സ്തുതിയായിരിക്കട്ടെ പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ദൈവാരൂപിയുടെ വലിയ കൃപ നമുക്കേവർക്കുമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം